ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ബാർസ. ഇത്തവണ സ്പാനിഷ് സൂപ്പർ കപ്പിലെ ബാർസലോണ ഏറ്റുമുട്ടിയത് റയൽ സൊസിയേഡാഡിനെതിരെയായിരുന്നു. ഈ ഒരു സീസണിലെ ആദ്യത്തെ സെമിഫൈനൽ മത്സരമാണ് കളിച്ചത്. ഈ ഒരു മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇതായിരുന്നു. ഈ ഒരു സ്റ്റാർട്ടിംഗ് ഇലവനിൽ മെസ്സിയോ ടെസ്റ്റോ ഉണ്ടായിരുന്നില്ല, അതിന് പകരം ബ്രേത്ത്വേറ്റും മിങ്കേസാണ് വന്നത്. അതേപോലെ തന്നെ ഡിഫൻസിൻ്റെ അകത്ത് ലേംഗ്ലേ അറൗഹോ കോമ്പിനേഷനാണ് കാണാൻ സാധിച്ചത്. ഈ മൂന്ന് മാറ്റങ്ങളാണ് കുമാൻ ഈ ഒരു 4-3-3 ഫോർമേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ മാച്ചിലേക്ക് കടക്കുമ്പോൾ 39-ാമത്തെ മിനിറ്റിൽ ഗ്രീസ്മാൻ്റെ അസിസ്റ്റ് വഴി ഡിയോങ് ഒരു ഗോൾ നേടി. അത് കഴിഞ്ഞ് 51-ാമത്തെ മിനിറ്റിൽ റയൽ സൊസിയേഡാഡിന് പെനാൽറ്റി ലഭിച്ചു. പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് ഡിയോങ്ങിന്റെ കയ്യിൽ ബോൾ തട്ടിയതിനെ തുടർന്നാണ് ആ ഒരു പെനാൽറ്റി റയൽ സൊസിയേഡാഡിന് ലഭിക്കുന്നത്. ഓയർസാബലാണ് പെനാൽറ്റി വഴി സമനില നേടിയത്. അങ്ങനെ ഫുൾ ടൈം ആയപ്പോൾ റയൽ സൊസിയേഡാഡ് 1-1. ഒറ്റ ലെഗുള്ള ഒരു മാച്ച് ആയതുകൊണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. എക്സ്ട്രാ ടൈമിൽ പോലും ബാർസലോണക്കോ അല്ലെങ്കിൽ റയൽ സൊസിയേഡാഡിനോ ഗോൾ നേടാൻ സാധിച്ചില്ല. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ബാർസലോണ റയൽ സൊസിയേഡാഡിനെ തോൽപ്പിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ റയൽ സൊസിയേഡാഡ് 2-3. ബാർസലോണക്ക് വേണ്ടി ആ ഒരു മൂന്ന് ഗോൾ നേടിയത് ഡെംബെല്ലെ, പ്യാനിച്ച്, റിക്കിപൂജ ആയിരുന്നു. ഈ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാസോ കാര്യങ്ങളോ അറ്റാക്കേഴ്സിന് ലഭിക്കുന്നില്ല. അതായത് അറ്റാക്കേഴ്സിന് ബോൾ ലഭിക്കണമെങ്കിൽ അവർ മിഡ്ഫീൽഡിലോ അല്ലെങ്കിൽ ഡിഫൻസിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമാണ് ബോൾ ലഭിക്കുന്നത്. പിന്നെയുള്ളത് ബ്രേത്ത്വേറ്റിൻ്റെ ഫസ്റ്റ് ടച്ച് ആണ്. ഈ ഒരു താരത്തിൻ്റെ പുവർ ആയിട്ടുള്ള ഫസ്റ്റ് ടച്ച് കൊണ്ട് ശരിക്കും ബാർസ അറ്റാക്കിനെ അത് ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ലോങ് ബോളോ അല്ലെങ്കിൽ ഒരു ക്രോസോ വരുമ്പോൾ ആ ഒരു ബോൾ നേരണം ട്രാപ്പ് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ ആ ഒരു ബോള് ഒന്നിക്ക ഗോൾ കിക്കായിട്ടോ അല്ലെങ്കിൽ ഒപ്പോണൻറ്റ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ കയ്യിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് നമുക്ക് നല്ലൊരു ചാൻസ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ബ്രേത്ത്വേറ്റിൻ്റെ ഫസ്റ്റ് ടച്ച് ഇമ്പ്രൂവ് ആക്കിയേ പറ്റൂ, അല്ലെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ അറ്റാക്കേഴ്സിൽ കണ്ടുവന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങോ അല്ലെങ്കിൽ ഫിനിഷിങ്ങോ കാണാൻ സാധിക്കുന്നില്ല. കാരണം ഗ്രീസ്മാൻ്റെ നല്ലൊരു ചാൻസ് ലഭിച്ചായിരുന്നു, പുവർ ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് കൊണ്ട് ആ ഒരു ഗോൾ നഷ്ടമായി. അതേപോലെ തന്നെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഗ്രീസ്മാൻ പെനാൽറ്റി മിസ്സാക്കി. ഡെംബെല്ലെ കുറേ ചാൻസും കാര്യങ്ങളും ഡെംബെല്ലയൊക്കെ ലഭിച്ചതാണ്. ഡെംബെല്ലെ റിസ്ക് എടുത്തിട്ട് കുറേ ഡ്രിബിളും കാര്യങ്ങളും 1-on-1 സിറ്റുവേഷനിലെല്ലാം മികച്ച പ്രകടനമെല്ലാം കാഴ്ചവെച്ചെങ്കിലും ഗോൾ നേടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സിനുള്ളിൽ വെച്ച് ആർക്ക് പാസ് നൽകണം എന്നൊരു ധാരണ ആ ഒരു താരത്തിന് ഇല്ല. അതായത് ഗ്രീസ്മാൻ നല്ലൊരു ഓപ്ഷനായിട്ട് ഉണ്ടായിട്ടും കൂടി തന്നെ ഗ്രീസ്മാന് പാസ് കൊടുക്കാണ്ട് ഡ്രിബിൾ ചെയ്ത് ചാൻസ് മിസ്സാക്കുക, അങ്ങനത്തെ രീതിയിലാണ് ഡെംബെല്ലയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ ഒരു അറ്റാക്കിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം. അതായത് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ഫിനിഷിങ്ങും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇന്നലെ നേടാൻ പറ്റിയ ഗോൾസും കാര്യങ്ങളും എല്ലാം നഷ്ടമായി. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള പെഡ്രി, ബുസ്കറ്റ്സ്, ഡിയോങ് ഇവർ തമ്മിലുള്ള കണക്ഷൻ നല്ല വൃത്തിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. പക്ഷെ ഇവരിൽ നിന്നും ഒരു പാസോ കാര്യങ്ങളൊന്നും അറ്റാക്കേഴ്സിന് ലഭിക്കുന്നില്ല. അത് മാത്രമാണ് ഇതിലുള്ള ഏക പ്രശ്നം. പക്ഷെ പെഡ്രിയും ഡിയോങ്ങും എഫേർട്ട് എടുന്നുണ്ടെങ്കിലും ഉദ്ദേശമാരി ബോള് പ്ലെയേഴ്സിലേക്ക് എത്തുന്നില്ല. ഡിഫൻസിലേക്ക് കടക്കുമ്പോൾ ആൽബ, ലാംഗ്ലേ, അറൗഹോ, മിങ്കേസ ഈ 4 പ്ലെയേഴ്സിൽ അറൗഹോ മികച്ചൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതേ സ്ഥാനത്ത് ലാംഗ്ലേ ഒരു ഷോക പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെയുള്ളത് ആൽബയാണ്. അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നും ആൽബയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചില്ല. പിന്നെയുള്ളത് മിങ്കേസാണ്. മിങ്കേസ് ഡെസ്റ്റിന് പകരക്കാരനായിട്ടാണ് വന്നതെങ്കിലും കുഴപ്പമില്ലാതെ പെർഫോമൻസ്, അതായത് അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അത് ടെർസകനാണ്. ടെർസകൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു മത്സരം വിജയിച്ചത് തന്നെ. കാരണം ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യത്തെ 15 മിനിറ്റിൽ റയൽ സൊസിയേഡാഡ് അത്രക്കും അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആ ഒരു സമയത്തും ബാഴ്സയെ രക്ഷിച്ചത് ടെർസകൻ്റെ ടോപ്പ് ക്ലാസ് സേവ്സ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിനകത്ത് ടെർസകൻ റയൽ സൊസിയേഡാഡിൻ്റെ 2 ഷോട്ടുകളാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ബാഴ്സ ഫാൻസും പറയുന്നത് മെസ്സി കഴിഞ്ഞാൽ ബാഴ്സയുടെ അടുത്ത രക്ഷകൻ ടെർസകനാണെന്ന്. അത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടൊക്കെയാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നത് റിക്കിപൂച്ച്, ട്രിങ്കാവോ, പ്യാനിച്ച്, ജൂനിയർ ഫിർപ്പോ. ട്രിങ്കാവോ ഈ ഒരു മത്സരത്തിൽ ഒരു ഷോക പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഈ ഒരു താരത്തിന് കുറേ തവണ കുമാൻ ചാൻസ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റോ കാര്യങ്ങളോ ഈ ഒരു താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു താരത്തിന് ഇറക്കുന്നതിന് പകരം കോൺട്രാക്ടിനെ ഇറക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ ഒരു മത്സരത്തിൽ ഫിർപ്പോ കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെയുള്ളത് പ്യാനിച്ചാണ്. ഈ ഒരു താരം കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുമാത്രമല്ല പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഈ ഒരു താരം ബാർസക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത് റിക്കിപൂജിനെ കുറിച്ചാണ്. റിക്കിപൂജ് കുഴപ്പമില്ലാത്തൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ റിക്കിപൂജിന്റെ ഗോളിലൂടെയാണ് ബാർസലോണ ഈ ഒരു കപ്പ് ഫൈനലിലേക്ക് ക്വാളിഫൈഡ് ആകുന്നത്. ഈ ഒരു 5-ാമത്തെ പെനാൽറ്റി റിക്കിപൂജി ചോദിച്ചു വാങ്ങിയതാണ്. ആ ഒരു അപ്രോച്ച്മെന്റ് കുമാൻ വളരെയധികം ഇഷ്ടമായി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ റിക്കിപൂജിനെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ 1-ാം ജനുവരി പുലർച്ചെ 1:30 ഈ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനൽ നടക്കുന്നത്.
അത്ലറ്റിക്കോ ബിൽബാവിനെതിരെയായിരിക്കും ഈ ഒരു മത്സരം നടക്കുക. ഇതിൽ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്പാനിഷ് കപ്പിന്റെ സെമി ഫൈനലില് അത്ലറ്റിക്കോ ബിൽബാവോ റയൽ മാഡ്രിഡിനെ 2-1 തോൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടീം നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ലലീഗയിൽ പോലും 2-3 വിജയം നേടിയത് മെസ്സി ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കപ്പ് ഫൈനലിൽ മെസ്സി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ ഒരു കപ്പ് നേടിയിരിക്കും. ഇനി ആ ഒരു മത്സരത്തിൽ മെസ്സി ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടേറിയ ഒരു മത്സരം തന്നെയായിരിക്കും. എന്തായാലും ശരി, നമ്മൾ ഈ ഒരു കപ്പ് ഫൈനലിൽ വിജയിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, വിസ്കാ എൽ ബാർസോ.